സോ ഈ റെസ്റ്റോറൻറ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബുർജ് ഖലീഫ ഒക്കെ കാണാൻ പറ്റും. ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. രസമാണ് അതിൻ്റെ ഉള്ളു അവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി നീ അവിടെ പോയിട്ട് ആ ഫ്രെയിമിന്റെ ഉള്ളിൽ ഈ ബുർജ് ഖലീഫ കണ്ടിട്ടില്ല. ചെലവ് അക്ഷയുടെ വകയാണ്, കഴിക്കാൻ നമ്മള് റെഡിയാണ്, അക്ഷയ ചെലവെയാണ്. അപ്പം പക്ഷേ പറയുന്ന വെച്ചാല് അതിന്റെ ഉള്ളിലിരുന്നാല് നമുക്ക് അതായത് ഫ്രെയിമിന്റെ ഉള്ളിലോട്ട് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. നമ്മൾ അവിടെ ഇരുന്നിട്ട് അത് കാണും. ഇതാണ് ചിക്കൻ ബർഗർ. സോ നമ്മൾ പറഞ്ഞ ഫ്രെയിമിന്റെ ബുർജ് ഖലീഫ അവിടെ തന്നെ വെക്കുന്നുണ്ട്. നമ്മള് വന്ന ടൈം കണ്ടിട്ട് കണ്ടോ, നമ്മള് നല്ല ഫ്രഷ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഫുഡാണ്. ഇവിടെ തറാമിൽ എവിടെ റഷ് ആണെങ്കിൽ അവിടെ നല്ല ഫുഡാണ്. ഇവിടെ കുറച്ച് സമയം വന്ന് ഇരിക്കുന്നു, ടേബിളെല്ലാം ഫുള്ളാണ്. അങ്ങനെ ഈ ഇൻട്രോ എടുക്കുന്ന ഇൻട്രോ അല്ല, ഈ വീഡിയോ ഇപ്പൊ പറയുന്ന ഇത് എടുക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങള് നോക്കി വെച്ച ടേബിൾ പോയി, മിസ്സായി വേറെ ആൾക്കാർ. അപ്പൊ നമ്മള് ടേബിളിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, ഇരുന്നിട്ട് മഞ്ഞ നമുക്ക് വേണ്ടി സീറ്റ് പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവര് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ കൂടുതലായിട്ട് ഇവിടെ പോകുന്ന സാധനം എന്ന് വെച്ചാല് അതായത് മക്കിനിയാണ്. മക്കിനി വെച്ചാൽ നമ്മുടെ നാട്ടിലെ പുല്ലാണ്. അപ്പം ഇവിടെ അറേബ്യൻ ഒരു ഫ്യൂഷൻ ആണ്. കൂടുതൽ പേരും ഗ്രിൽഡ് എന്നാണ് പറയുന്നത്. എന്താ കമ്പി പൊടിച്ചാണോ നല്ല തിരക്കാണ്. Thank you.
കിട്ടിക്കുന്നത്. പൊപ്പളാപ്പി പൊളപ്പാപ്പി പൊപ്പളാപ്പി സാറ് കുഴപ്പമില്ല കേട്ടോ. മയണി പിന്നെ ചട്നി വിത്ത് മത്തി നല്ല ടേസ്റ്റ് കഴിക്കുന്നുണ്ട്. എന്താ വെച്ചാല് എല്ലാ ഭാഗങ്ങളും നല്ലോണം ആയിട്ട് ബോയിലായിട്ട് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതായിട്ട് കഴിക്കാത്ത ഒരു ഗ്രില്ലിൻ്റെ ഒരു എന്താ പറയുക, അതായത് നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മൾ പലതരത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലത്ത് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. കുറച്ചും കൂടി നല്ല വെറൈറ്റി അതുപോലെ ഫ്ലഷ് ചെയ്യണം, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്ലഷ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ചമ്മന്തി വേറെ ടേസ്റ്റാണ്. സോ എല്ലാവരും അതിന് ട്രൈ ചെയ്യാം, പറ്റുമെങ്കിൽ ഇനി വന്ന് കഴിക്കാം. ഇപ്പോൾ നമ്മൾ കഴിക്കാണ്, ഇപ്പോൾ ഒരു കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം ഫുഡ് കഴിച്ചു, അപ്പം നമുക്കിവിടെ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫുഡിനെക്കാട്ടി അടിപൊളി ഇവിടുത്തെ അവരുടെ സർവീസാണ്. നല്ല രീതിയിലുള്ള സർവീസാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ചോദിച്ചോ കഴിച്ചോ മായണത്തെ കാര്യങ്ങളൊക്കെ തന്നു. ഫുഡും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മത്തിനൊന്നും പറയല്ല, സ്പൈസിയാണ്, അടിപൊളി. ഇപ്പോഴും എൻ്റെ നമുക്ക് എരിഞ്ഞിട്ട് പറ്റുന്നില്ല, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതിനനുസരിച്ച് ടേസ്റ്റിയാണ് ഫുഡ്. പിന്നെ ഇവിടുത്തെ അടുത്ത സ്പെഷ്യലാണ്, ഇവിടെ ജ്യൂസ് ഉണ്ട്. എന്ത് ജ്യൂസിനും 5 രൂപയാണ്, 5 ദിർഹംസ്, 5 ദിർഹംസാണ്. അപ്പോൾ അതായത് കൈൻഡ് ഓഫ് ജ്യൂസ് എന്തെങ്കിലും പറഞ്ഞത്, ഞങ്ങൾ ഓർഡർ ചെയ്തത് ഊട്ടി ഊട്ടി പിന്നെ മാംഗോ അവക്കാഡോ എന്തൊക്കെയോ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഇവിടുത്തെ സ്പെഷ്യലി ഊട്ടിയാന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഇവർ മൂന്നാളും ഊട്ടിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ അവക്കാഡോ, അതായത് ഇവരെ ട്രൈ ചെയ്യാലോ. അപ്പോൾ നമുക്ക് അവക്കാഡോ ആദ്യം തോന്നും, എന്റെ ഞാൻ തരില്ല. അപ്പോൾ അതിനാൽ ഞാൻ വാങ്ങി കൊടുക്കുക വേറെ. അപ്പോൾ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ മക്കിനെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ വന്ന് വന്ന് ട്രൈ ഉണ്ടാക്കി ട്രൈ ചെയ്യാം, നമുക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ ആണ്, നല്ലതാണ്, നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ്. വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്ന് കഴിക്കും. ഇത് വരെ ചില സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടറിൽ അധികം മിൽക്ക് കണ്ടാണ് കൊടുത്തിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പച്ച കളറിനെ കാണുന്നത്, അതായത് വെച്ചാൽ മിൽക്ക് കണ്ടിട്ട് കുറവാണ്. കൂടുതലായിട്ടും അവക്കാഡോൻ്റെ ഇതിന്റെ ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല തിക്കാണ്. ഞാൻ ട്രൈ ചെയ്യട്ടെ. അപ്പം ഇതാണ് ഇവർ പറഞ്ഞ സ്പെഷ്യൽ ആട്ടോ, ഇതാണ് ഊട്ടി, ഊട്ടി സ്പെഷ്യലാണ്. അപ്പം ഊട്ടി ടേസ്റ്റ് നമ്മുടെ ക്യാമറമാൻ്റെയാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ചും കൂടി ഇതിൽ കുറച്ച് മധുരം കുറവാണ്, അത് ബട്ടർ അണി കിട്ടണം. എനിക്കത് അവർ പറയാൻ ഡൗട്ടാണ്. കാരണം വെച്ചാൽ അവരെ അവരെ ജ്യൂസിനെ കുറിച്ച് പറയാം, ജ്യൂസിന് ഒരു 10-ൽ 8.5 നല്ലൊരു ജ്യൂസിന്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസിന് ഒരു 9 കൊടുക്കുന്നു. കാരണം ജ്യൂസ് വെറൈറ്റിയാണ്. പേര് ഊട്ടി 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 ഷെയ്ക്കോ അങ്ങനെ എന്താണ് അവർ പറഞ്ഞത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോദിച്ചപ്പോൾ ഷെയ്ക്ക് ആയിട്ട് പറഞ്ഞതാണ് പറഞ്ഞത്. ചോദിച്ചു നിങ്ങളെടുത്തത് എല്ലായിടത്തും ഷെയർ ചെയ്യണം നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ അവർ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ജ്യൂസ് നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ഫുഡ്, നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ അടിപൊളിയായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. കഴിച്ച സമയത്ത് നല്ല എരിഞ്ഞ
ജ്യൂസ് ആണ്. അതിൽ വേറൊരു ബ്രെഡ് ചട്നി ഉണ്ടായിരുന്നു, അത് നമ്മൾ അതിന് നോട്ട് ചെയ്തു. പക്ഷെ അത് നല്ല ഒരു നല്ല ടാങ്ങി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു, നല്ല പുളിപ്പും അത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കൂടുതൽ പറയാം ജ്യൂസ്, ജ്യൂസ് നന്നായിരുന്നു. കാരണം വെച്ചാല് 5 രൂപക്കൊന്നും നമുക്ക് ഇവിടെ ദുബൈയിലൊന്നും അങ്ങനെ ജ്യൂസ് കിട്ടുന്നത് കുറവാണ്. കാരണം വെച്ചാൽ ഇത് കുറച്ച് നല്ലൊരു വലിയ ഗ്ലാസ്സുമാണ്, ഒരു വെറൈറ്റി ആണ്. ഊട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ ഫുഡാണ് ഊട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്, നല്ല തിക്കായിരുന്നു ആ ജ്യൂസ്. അവരോട് എന്തൊക്കെയോ മിക്സ് നമുക്ക് തോന്നുന്നുണ്ട്, അതിൽ മാംഗോന്റെ ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ അവരോട് ചോദിച്ചു, അവർ പറഞ്ഞത് സീക്രട്ട് ആണെന്നാണ് അവർ പറഞ്ഞത്. സോ എന്തായാലും റേറ്റിംഗ് നമുക്കൊരു 10 to 8.5 കൊടുക്കാം. നല്ലൊരു ഹോട്ടലാണ്, മസ്റ്റ് ആണ്. അപ്പോൾ ഹോട്ടലിന്റെ പേര് നോക്കിയാൽ ബർഗർ. അപ്പോൾ ഇത് വരുന്നത് കറാമ ബസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരും. കറാമ സെൻറ്റർ ബസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരും. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പോയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളിപ്പോൾ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടിങ്ങനെ മിസ്സായി. പക്ഷേ അവസാനം ഞങ്ങളിപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. പോയിക്കാനും ഫുഡ് കഴിക്കാനും പറ്റി, പക്ഷേ അവർക്ക് അത് മിസ്സായി പോയി. കുഴപ്പമില്ല, അവരുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരും. പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ പുതിയൊരു ചാനലാണ്. അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യുക. അപ്പോൾ മെനുവും കൂടുതൽ കൂടുതൽ നല്ല രീതിയിലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് രീതിയിലാണ് ഇനി വീഡിയോസ്, എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ. അപ്പം നമുക്ക് ഇനിയും കാണാം. ഗൈസ്, ഓക്കെ, സീ യു, ബൈ ബൈ.